السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമുക്കല്പം നാം നിലകൊള്ളുന്ന മാസമായ ഷഅ്ബാനിൻ്റെ മഹത്വം എന്നതിനെ സംബന്ധിച്ച് അല്പം നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുക്കാഷഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ആ മഹത്തായ ഗ്രന്ഥത്തിൽ ഈ ഷഅ്ബാൻ മാസത്തിൻ്റെ മഹത്വങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഷഅ്ബാൻ എന്ന ഈ പദം തന്നെ, ഈ പേര് തന്നെ മലമ്പാത എന്നർത്ഥം കുറിക്കുന്ന രണ്ട് മലകൾക്കിടയിലൂടെയുള്ള വഴി എന്ന അർത്ഥം കുറിക്കുന്ന ശിഅബ് എന്ന പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ട പദമാണ് എന്നും അതിലൂടെ ധാരാളം ഹൈറുകൾ അല്ലാഹു തആല ചൊരിച്ചുകൊണ്ടിരിക്കും, പ്രവഹിപ്പിച്ചു കൊണ്ടിരിക്കും, അതുകൊണ്ട് തന്നെ ഇത് ഹൈറിൻ്റെ മാർഗമാണ് എന്ന അർത്ഥത്തിനാണ് ഷഅ്ബാൻ എന്ന പദം എന്ന് മഹാനായ അസ്സാലി ഇമാം നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ഷഅ്ബാൻ എന്ന ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല വർഷിപ്പിക്കുന്ന ഒരു ഒരു പ്രത്യേകമായ മാസം എന്നായി അതിൻ്റെ അർത്ഥം. നിങ്ങൾ നോക്കൂ, അബൂ ഉമാമത്തുൽ ബാഹിദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, മഹാൻ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുമായിരുന്നു, പറയാറുണ്ടായിരുന്നു, ഇദാ ദഖല ശഅബാനു ഫതഹിറു അൻഫുസകും വ അഹ്സിനു നിയ്യതകും ഫീഹി. ഓ ജനങ്ങളെ, ശഅബാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൾ ശുദ്ധീകരിക്കൂ, നിങ്ങൾ നിങ്ങളുടെ കരുത്തുകളെ, നിയ്യത്തുകളെ നിങ്ങൾ നന്നാക്കൂ. ശഅബാൻ മാസത്തിൽ മനസ്സുകൾ ശുദ്ധീകരിക്കാനും ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാനും അതുപോലെ നിയ്യത്തുകൾ, കരുത്തുകൾ, ചിന്താഗതികൾ നന്നാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൽപ്പിക്കുമായിരുന്നു എന്ന് അബു ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മാ റായിതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തക്മല സിയാമ ശഹരിൻ ഖത്തു ഇല്ലാ റമളാന. ഒരു മാസം പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നോമ്പെടുക്കുന്നതായി കണ്ടത് റമളാൻ നോമ്പ് മാത്രമാണ്, റമളാൻ മാസം മാത്രമാണ്. പിന്നീട് പറയുന്നു, വമാ റഅയ്തുഹു ഫീ ശഹരിൻ അക്സറ മിൻഹു സിയാമൻ മിൻ ശഅബാൻ. റമളാൻ മുഴുവനും നോമ്പെടുത്തുവെങ്കിൽ മറ്റു മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസം അത് ശഅബാൻ മാസമായിരുന്നു. മാസങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണമായും നോമ്പെടുത്തത് റമളാനാണ്. അതുപോലെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത, മറ്റു മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് അത് ഷഅ്ബാൻ മാസത്തിലായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ മഹാന്മാർ പഠിപ്പിക്കുന്നു, ആകാശലോകത്ത് മലക്കുകൾക്ക് ആഘോഷങ്ങളുടെ രണ്ട് രാവുകളുണ്ട്. ആകാശലോകത്ത് മലക്കുകൾക്ക്, മലായിക്കത്തിന് ആഘോഷത്തിൻ്റെ രണ്ട് രാവുകളുണ്ട്.
ഭൂമിലോകത്ത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ രണ്ട് ദിവസങ്ങളുള്ളതുപോലെ ആകാശലോകത്ത് മലക്കുകൾക്ക് രണ്ട് ആഘോഷരാവുകളുണ്ട് എന്ന്. ഏതാണ് മലായിക്കത്തിൻ്റെ ആഘോഷ ദിവസം? ഫഈദുൽ മലായിക്കത്ത് ലൈലത്തുൽ ബറാഅ. മലായിക്കത്തിൻ്റെ ആഘോഷ ദിവസം അത് ബറാഅത്ത് രാവാണ്. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ എന്നാണ്? വഹിയ ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ, അത് ഷഅബാൻ പകുതിയിലൂടെ രാവാണ്. ഷഅബാൻ പകുതിയുടെ രാവാണ്. അപ്പോൾ ഷഅബാൻ 15-ന്റെ രാവാണ് ലൈലത്തുൽ ബറാഅത്ത്, ബറാഅത്തിൻ്റെ രാവ് എന്ന് പറയുന്നത്. ആ രാവ് മലക്കുകളുടെ ആഘോഷ രാവാണെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മലക്കുകളുടെ മറ്റൊരു ആഘോഷ രാവാണ് ലൈലത്തുൽ ഖദർ. നിങ്ങൾ നോക്കൂ, ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ മലക്കുകളുടെയും ആഘോഷ രാവാണ്. അതുപോലെ മുഅ്മിനീങ്ങളുടെ രണ്ട് ആഘോഷ ദിനങ്ങൾ എന്നാണ്? ചെറിയ പെരുന്നാൾ ദിനവും ബലിപെരുന്നാൾ ദിനവും. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. മറ്റൊരു ആഘോഷം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലില്ല. ഓരോ പേരിൽ കാട്ടിക്കൂട്ടുന്നതൊന്നും ആഘോഷമല്ല എന്ന് സഹോദരന്മാർ മനസ്സിലാക്കണം. അത് ന്യൂഇയറിൻ്റെ പേരിലായാലും മറ്റു പേരുകളിലായാലും അതൊന്നും ഇസ്ലാമികമല്ല എന്ന് വ്യക്തമായി നാം എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഈ ഒരു കാരണം കൊണ്ടാണ് ഷഅബാൻ 15-ന്റെ രാവിന് മലക്കുകളുടെ ആഘോഷരാവ് എന്ന് തന്നെ പേര് വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത്. ഇമാം സുബ്ഹി റളിയല്ലാഹു തആല തൻ്റെ തഫ്സീറിൽ മഹാനവറുകൾ പറയുന്നു, ഷഅബാൻ 15 എന്ന് പറയുന്ന തുക്കഫിറു ദുനൂബസ്സന, ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കും ഷഅബാൻ 15-ന്റെ രാവ്. ഷഅബാൻ 15-ന്റെ രാവ് ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് പറഞ്ഞാൽ, ഷഅബാൻ 15-ന്റെ രാവ് ആരെങ്കിലും ഹയാത്താക്കിയാൽ സൽക്കർമ്മങ്ങളെ കൊണ്ടും നിസ്കാരങ്ങളെ കൊണ്ടും ഓത്തുകളെ കൊണ്ടും മറ്റ് സ്വലാത്തുകളെ കൊണ്ടും നല്ല ഇബാദത്തുകളെ കൊണ്ട് ആ രാവ് ആരെങ്കിലും ഹയാത്താക്കിയാൽ, ജീവിപ്പിച്ചാൽ ഒരു വർഷത്തെ പാപം പൊറുപ്പിക്കും. അതുപോലെ വെള്ളിയാഴ്ച രാവ് ആരെങ്കിലും ഇബാദത്തുകളെ കൊണ്ട് ഹയാത്താക്കിയാൽ അത് ഒരു ആഴ്ചയിലെ പാപങ്ങൾ പൊറുപ്പിക്കും. അതുപോലെ മഹത്തായ ലൈലത്തുൽ ഖദ്ർ ആരെങ്കിലും ആരാധന കർമ്മങ്ങളെ കൊണ്ട് ഹയാത്താക്കിയാൽ അത് ഒരു ആയുസ്സിലെ പാപങ്ങൾ തന്നെ പൊറുപ്പിക്കുമെന്ന് മഹാനായ ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, അതുകൊണ്ടല്ലേ ഈ രാവിന് പാപം പൊറുപ്പിക്കുന്ന രാവ് എന്ന് മഹാന്മാർ പേര് വച്ചിട്ടുണ്ട്. അതുപോലെ ഈ രാവിൻ്റെ മറ്റൊരു പേരാണ്, ഷഅബാൻ 15-ന്റെ മറ്റൊരു പേരാണ് ലൈലത്തുൽ ഹയാത്ത്, ജീവനുള്ള രാവ് അല്ലെങ്കിൽ ജീവൻ്റെ രാവ്. എന്താ കാരണം? ഇമാം മുൻസിരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ അഹ്യാ ലൈലത്തിൽ ലൈലത്തിൽ ഈദി വ ലൈലത്തിൽ നിസ്ഫി ഷഅബാന ലം യമുത് ഖൽബുഹു യൗമ യതമൂതുൽ ഖുലൂബ്. ആരെങ്കിലും രണ്ട് ആഘോഷ ദിനങ്ങളായ ചെറിയ പെരുന്നാളും ബലിപെരുന്നാളിൻ്റെയും രാവുകളും ഷഅബാൻ 15-ന്റെ രാവും ആരെങ്കിലും ആരാധനാ കർമ്മങ്ങളെ കൊണ്ട് ഹയാത്താക്കിയാൽ, ലം യമുത് ഖൽബുഹു, അവൻ്റെ ഹൃദയം മരിക്കില്ല. യൗമ തമൂതുൽ ഖുലൂബ്, സർവഹൃദയങ്ങളും മരിക്കുന്ന ആ ദിവസം, എല്ലാ ഹൃദയങ്ങളും ചത്തുപോകുന്ന ആ ദിനം, ഇവൻ്റെ കൽബ്, ഇവൻ്റെ ഹൃദയം മരിക്കില്ല എന്ന്. അതുപോലെ ഷഅബാൻ 15-ന്റെ രാവിൻ്റെ മറ്റൊരു പേരാണ് ലൈലത്തു ഷഫാ, റെക്കമെൻഡ് ചെയ്യുന്ന രാവ്, ശുപാർശ ചെയ്യുന്ന രാവ്. എന്തേ കാരണം അങ്ങനെ പേര് വരാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅലല്ലാഹു തആല ലൈലത്ത് അസ്സാലിസ അശറ അഷഫാ, 13-ന്റെ അന്ന്, ഷഅബാൻ 13-ന്റെ അന്ന് തൻ്റെ ഉമ്മത്തിന് വേണ്ടി, തൻ്റെ സമുദായത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നിലൊന്ന് ഷഫാഅത്ത് സ്വീകരിച്ചു, നൽകി. അതുപോലെ 13-ന്റെ രാവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അപ്പോൾ വീണ്ടും കൊടുത്തു, മൂന്നിൽ രണ്ട് ഭാഗം കൊടുത്തു.
അങ്ങനെ ഷഅബാൻ 15-ന്റെ ആണ്. അപ്പൊ 13-ന് ചോദിച്ചു, അപ്പോൾ 3-ൽ ഒന്ന് കൊടുത്തു. 14-ന് ചോദിച്ചു, അപ്പോൾ 3-ൽ ഒന്നും കൂടി കൊടുത്തു. അപ്പോൾ 3-ൽ രണ്ട് ഭാഗമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ 15-ന്റെ രാവും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തന്റെ ഉമ്മത്തിന് വേണ്ടി ഷഫാഅത്തിൻ ചോദിച്ചു. അപ്പോൾ ഫഅഅതാഹുൽ ജമീഅ, എല്ലാവർക്കും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിന് മുഴുവനുമുള്ള ഷഫാഅത്തിൻ്റെ യോഗ്യത അവിടുന്ന് നൽകി. പക്ഷേ അവിടെ പറയുന്നു, ഇല്ലാ മൻ ശറദ അലല്ലാഹി ശറാദൽ ബഈരി, ഒട്ടകം വിരണ്ടോടും പോലെ തെറ്റുകളെ കൊണ്ടും തെറ്റുകളിൽ ഉറച്ചു നിന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഒട്ടകം വിരണ്ടോടും പോലെ, മൃഗങ്ങൾ വിരണ്ടോടും പോലെ ഓടി രക്ഷപ്പെട്ടവൻ ഒഴികെ അവനിക്ക് ഷഫാഅത്തും ലഭിക്കില്ല. അങ്ങനത്തെ ആളുകളെ മാറ്റി നിർത്തി മറ്റുള്ള ഈ സമുദായത്തിൻ്റെ മുഴുവനും അല്ലാഹു തആലാന്റെ റസൂലിന് ഷഫാഅത്ത് ചെയ്യാനുള്ള ആ പവർ ഷഫാഅത്ത് സ്വീകരിക്കുമെന്ന് അല്ലാഹു തആല നൽകി. അതുപോലെ ഈ ഷഅബാനിൻ്റെ മറ്റൊരു പേരാണ് ലൈലത്തുൽ മഗ്ഫിറ, പാപമോചനത്തിൻ്റെ രാവ്. എന്ത്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലയത്തലിഉ ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ ഇലാ ഇബാദി, ഷഅബാൻ 15-ന്റെ രാവിൽ നബി അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിയങ്ങളിലേക്ക് എത്തി നോക്കും. അങ്ങനെ ഫയഗ്ഫിറു ലി അഹ്ലിൽ അർളി, ഭൂമിയിലുള്ള നല്ല മനുഷ്യന്മാർക്ക്, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്നവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൈനി, രണ്ടാളുകൾക്കൊഴികെ. ആരാരാ രണ്ടാളുകൾ? രണ്ടാളുകളിൽ ഒരാൾ മുശ്രിക്കാണ്, മറ്റേ ആൾ തമ്മാടിയാണ്. നിങ്ങൾ നോക്കൂ, മുശ്രിക്ക്, ശിർക്ക് വെക്കുന്നവർ, അള്ളാഹുവിന് പുറമേ മറ്റൊരു ആരാധനയൊന്നുമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ, അവനക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കില്ല. അതുപോലെ ഈ രാവിൻ്റെ മറ്റൊരു പേരാണ് ലൈലത്തുൽ ഇഅ്തഖ്, മോചനം നൽകപ്പെടുന്ന രാവ്. ഇബ്നു ഇസ്ഹാഖ് റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. എന്താ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്? എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പറഞ്ഞു, പെട്ടെന്ന് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ കാരണം? ഫഇന്നി തറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുഹും അൻ ലൈലത്തിൽ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ 15-ന്റെ രാവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് താ, പെട്ടെന്ന് എന്ന് ധൃതി കാണിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ ഉനൈസ്, ഓ അനസേ, കൊച്ചനസേ, ഇജ്ലിസ് ഹത്താ ഉഹദ്ദിസുക ബി ഹദീസ് ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ തിൽക ലൈല, ഒന്ന് എനിക്കും പറഞ്ഞുതാ ഈ രാവിൻ്റെ, ലൈലത്തുൽ ഷഅബാൻ 15-ന്റെ രാവിൻ്റെ ആ ഹദീസ് ഞാനും ഒന്ന് നിന്നോട് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ അനസ് റളിയല്ലാഹു അൻഹുവിനെ, കൊച്ചല്ലേ, കുഞ്ഞാണ്, അവരോട് പറയാം, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, എന്ത് ഇന്നത്തെ രാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ഒരു ഹദീസ് നിനക്ക് പറഞ്ഞു തരാം. എന്താ? അവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നു, ഒരു ഷഅബാൻ 15 എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ എൻ്റെ അടുക്കൽ, ഞാനാകുന്ന ഭാര്യ എൻ്റെ അടുക്കൽ കഴിയേണ്ട ഒരു ദിവസമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കൽ വന്നു. അങ്ങനെ ഞാനും റസൂലുള്ളാഹി തങ്ങളും വിരിപ്പിൽ കടന്നു. അങ്ങനെ ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് ഉണർന്ന് ഉറക്കുണർന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പുതപ്പിൽ കാണുന്നില്ല. പുതപ്പിൽ കിടന്ന റസൂലുള്ളാഹി തങ്ങളെ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പം ഞാൻ കരുതി, ഞാൻ മനസ്സിൽ പറഞ്ഞു, അത് ആ കിബിത്തിയായ അടിമ പെണ്ണിൻ്റെ അടുത്തേക്ക്, റസൂലുള്ളാഹിൻ്റെ അടിമ പെണ്ണിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ കരുതി ഞാൻ പുറത്തിറങ്ങി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ ഞാൻ അങ്ങനെ പള്ളിയുടെ ചാരത്തുകൂടെ ഇങ്ങനെ നടക്കുക. അങ്ങനെ പെട്ടെന്ന് പള്ളിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ തട്ടിപ്പോയി. ഇരുട്ടാണ്, ഇരുട്ടിൽ തട്ടിപ്പോയി. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പോയിട്ടില്ല. ഷഅബാൻ 15-ന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ചെയ്യുന്നത് എന്താ? അവിടുന്ന് സുജൂദിൽ കടന്ന് ദീർഘമായ സുജൂദ് നടത്തി, ആ സുജൂദിൽ വൻ മഹത്തായ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് കാണുന്നത്. അങ്ങനെ വലിയ ദിക്റുകൾ അവിടുന്ന് ദീർഘമായ സുജൂദ് ചൊല്ലിയിട്ട് ചെയ്തിട്ട് അവിടുന്ന് തല ഉയർത്തി, എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്.
اللهم ارزقني قلبا تقيا نقيا من الشرك بريا لا كافرا ولا شقيا تدني رملي ذكر ذن أبدا جلغيان നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ 15-ന്റെ രാവ് ഹയാത്താക്കിയ രൂപമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാവിന് ലൈലത്തുൽ ഇത്ഖ് എന്ന് പേരുണ്ട്. എന്താണ് അതിൻ്റെ കാരണമായിട്ട് അവിടുന്ന് പറയുന്നത്? അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ ഇബാദത്ത് കഴിഞ്ഞ് അവിടുന്ന് ചോദിച്ചു, ഓ നബിയെ അങ്ങനിക്ക് പറഞ്ഞു എന്താണ് ഇത് എന്ന് പറഞ്ഞു തരണം. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, യോ ആയിഷ, നിങ്ങൾക്കറിയുമോ ഈ രാവ് ഷഅബാൻ 15-ന്റെ രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൽ നരകത്തിൽ നിന്ന് ഒട്ടകങ്ങൾ, ആടിൻ്റെ രോമത്തിൻ്റെ കണക്ക്, കിലാബ് ഗോത്രത്തിലെ ഒട്ടകത്തിൻ്റെ രോമത്തിൻ്റെ അത്രയും ആളുകളെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണിത്. അതിൽ നിന്ന് 6 വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എടുത്തു പറഞ്ഞു, അവരെ അല്ലാഹു തആല ആ വിഭാഗത്തിൽ, ഒട്ട നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിഭാഗത്തിലില്ല എന്ന്. ആരാണത്? കള്ളു കുടിച്ചു മുഴുകിയവർ, മറ്റൊന്ന് മാതാപിതാക്കളെ വെറുപ്പിച്ചവർ, മറ്റൊന്ന് വ്യഭിചാരത്തിലായി മുഴുകിയവർ, അതുപോലെ തമ്മാടിത്തരങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്ന 6 വിഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നുകയുണ്ടായി. കണ്ടില്ലേ നിങ്ങൾ? ഇതുപോലെ തന്നെയാണ് ഈ രാവിൻ്റെ മറ്റൊരു പേരാണ് ലൈലത്തുൽ ഖിസ്മത്തി വ തഖ്ദീർ, കണക്കാക്കുന്ന ദിവസം, കണക്കാക്കുന്ന രാവ്. എന്താണ് കണക്കാക്കുന്നത്? അത്താ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, എന്താ ഷഅബാൻ 15-ന്റെ രാവായാൽ മലക്കുൽ മൗത്തിന് ആരൊക്കെയാണ് ഈ ഷഅബാൻ മുതൽ അടുത്ത ഷഅബാൻ വരെ മരിക്കുന്നത് എന്നും, ആരൊക്കെ ഇതിൽ വിവാഹം ചെയ്യുമെന്നും, ഏതൊക്കെ ഇണകൾ ചേരുമെന്നും, എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നും എല്ലാം രേഖപ്പെടുത്തി കൊടുക്കുന്ന ദിവസമാണ് രാവാണ് ഇത് എന്നും ഹദീസുകളിൽ വന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ രാവിന് ലൈലത്തുൽ ഖിസ്മത്തി വ തഖ്ദീർ, കണക്കാക്കുന്ന രാവ്, എല്ലാം എഴുതി കണക്കാക്കും.